കൂട്ടുകാരാ നോക്കുന്നുണ്ട് ട്ടോ. അപ്പൊ കൂട്ടുകാരാ ആദ്യം ഉണ്ടല്ലേ, ആ റോഡ് കൂടെ ഇറങ്ങും കേട്ടോ. എല്ലാം മറ്റേ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ പ്രാവള് ഈ കോയള മാതിരി എന്താ പറയാ കുഞ്ഞുങ്ങളെ കൊത്തുവെന്ന്. ഞാനാല് ഒരു പ്രായമായാല് പേരന്റ്സ് അതിന്റെ കുഞ്ഞുങ്ങളെ കൊത്തുവെന്ന്. ആ കൊത്തലാണ് ഇമ്പക്കൾ കാണുന്നത്. ഈ ഫാൻഡിയിൽ പറഞ്ഞാൽ ഞാനിപ്പോ മുട്ട മാറ്റിച്ച് അതിന് നോക്കാൻ കൊടുത്താണ്. ഈ അമ്മ അടിയാണ്ടില്ലേ, അടിച്ച് തെറുപ്പിക്കാണ് നമ്മളെ പറവ. പറവായിട്ട് രണ്ട് പേരന്റ്സ് ബാമ്പൂജിയാണ്. അപ്പൊ ഈ ഫാൻഡിയില് കുട്ടിയെ ടൈൽമാർ കുട്ടീനെയാണ് നോക്കി കൊത്തുണ്ടില്ലേ. ഒരു ടൈമായി അങ്ങനെ കൊത്തിട്ടു പറഞ്ഞാല് കൊറേ പേര് ചോദിച്ചു ഇങ്ങനെ സെയിലൊക്കെ ചെയ്യുമ്പോ എന്തിനൊക്കെ സെയിൽ ചെയ്യണമെന്നൊക്കെ. അപ്പൊ ഇങ്ങനെ കൊത്തലിന്റെ ഇതുണ്ട്, പിന്നെ നമ്മള് പൈസന്റെ ആവശ്യത്തിനും പുറത്തടിട്ടോ. എന്നാ ഈ അമ്മ അടിയാണ്, അമ്മമാര് അടിച്ച് പൊട്ടിച്ചാണ് മൊത്തായിട്ട്. നിങ്ങള് ഷോർട്ട് ചാനൽ ആദ്യമായി കാണുക, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ പറഞ്ഞാല് നമ്മള് വ്ളോഗ് ചാനൽ ഏതായാലും നിങ്ങൾ ആവും കണ്ടില്ലേ, തീർച്ചയായും അതിൽ കയറി നോക്കട്ടെ. ലിങ്ക് കാലൊക്കെ താഴെ കൊടുക്കുക, അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കി കെ പി ഷോർട്ട് വ്ളോഗ് അല്ലേ കെ കെ പി ഷോർട്ട് എന്നാട്ടോ. അപ്പൊ ഏതായാലും നോക്കട്ടോ സംഭവമായിട്ടാണ്. നമ്മള് ഫാൻഡിയിലും കാലൊക്കെ അടിപൊളി ചെക്കൻ നോക്കി കേട്ടോ. പിന്നെ ഈ ഒരു കൂട്ടില് ഞാനിപ്പൊക്കെ പറഞ്ഞിട്ടില്ലേ തല്ല് അങ്ങനെ ഉണ്ടാവും കേട്ടോ. പറഞ്ഞാൽ കുറെ പേര് ചോദിച്ചതാണ്. അപ്പൊ നിങ്ങളെ രണ്ട് ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ. പറഞ്ഞാല് നമ്മള് സെയിൽ വീഡിയോ ആയാലും മറ്റേ സെയിൽ വീഡിയോന്റെ കാര്യമാണ് കാര്യമായിട്ട് പറയണത്. പറഞ്ഞാല് കുറെ പേര് നമ്മള് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അറിഞ്ഞെടുക്കുകയാണ്. കാരണം ഞാൻ പറഞ്ഞതാണ്, ഞാൻ വീഡിയോ ഇട്ട സ്പോട്ടില് ഫസ്റ്റ് വരുന്ന കമന്റ്സിന് അല്ലെ ഫസ്റ്റ് വരുന്ന ആൾക്കാണ് ഞാൻ പ്രാവിന് കൊടുക്കുകയാണ്. പിന്നെയും അതൊന്നും കേൾക്കാതെ ഞാനിപ്പോ വീഡിയോ ഇട്ട് രണ്ടു മാസം മുമ്പിട്ട് വീഡിയോ ഇട്ട് ഇപ്പോഴും കമന്റ് വരുന്നുണ്ട് പ്രാവിന് വേണമെന്നുണ്ട്. ആ ഡേറ്റ് കൂടി നോക്കിട്ട് വരും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേഗം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇനി ബെൽ ബട്ടൺ ഓളാക്കി വെക്കുക. അപ്പോൾ വീഡിയോ ഇട്ട് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പം തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് കണ്ടതിൻ്റെ ശേഷം വേഗം നിങ്ങൾക്ക് ചോദിച്ചിട്ടോ, അപ്പം നിങ്ങൾക്ക് കിട്ടും. അപ്പം പ്രാവും കൂടും കാലൊക്കെ അതാ. അപ്പം നിങ്ങൾ നോക്കി വെക്കട്ടോ കൂടും കാലൊക്കെ. എന്നാലും നമ്മൾ ഈ കൂടൊക്കെ പൊളിച്ചാണ്, കൂടൊക്കെ മാറ്റുകയാണ്. നമ്മൾ ഈ ഒരു സൈഡിലേക്കാക്കി നല്ല അടിപൊളി വലിയൊരു കേജും കാലൊക്കെ സെറ്റ് ചെയ്യുന്നത് ഒരു 10-15 കള്ളി. അപ്പൊ അതായത് അതിന്റെ വീഡിയോ കാലൊക്കെ ഏതായാലും വരും. ബ്ലോഗ് ചാനലിലാട്ടോ വരിക. ഷോർട്ട് ചാനലിൽ അങ്ങനെ വലിയ വീഡിയോ കാലൊക്കെ വരില്ല. അപ്പൊ നിങ്ങൾക്ക് ഇടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യാം, നമ്മൾ ഇട്ട് കാണിച്ചു കേട്ടോ. പിന്നെ നമ്മൾ പറയും കാലൊക്കെ കേട്ടോ. വലിക്കൊന്നും വലിയ കേജും കാലൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ വലിയ നിക്കാം കേട്ടോ. കണ്ടില്ലേ വല്ല കുഞ്ഞന്മാരൊക്കെയാണ് പറപ്പിച്ചുകൊണ്ട് നിൽക്കണേ, സംഭവം തെറ്റാട്ടോ. എല്ലാരും അടിപൊളിയായി നിൽക്കുന്നുണ്ട്. അതേപ്പോ മുകളിൽ വരെയൊക്കെ മുകളിൽ നമ്മള് കുറച്ച് പ്രാവളും കാലൊക്കെ ഉണ്ട്, ഒരു എലയും കൊണ്ട് എടുക്കണം കേട്ടോ. ഒരു പ്രാവ് ഉണ്ടല്ലേ, അത് മുട താനായിരുന്നു. അപ്പൊ മാക്സിമം കൂട്ടിലേക്ക് കൊണ്ടുപോകാൻ നോക്കുക കേട്ടോ. ഇതാണ് നമ്മള് പ്രാവും. പിന്നെ തെങ്ങുമ്പലും കാലൊക്കെ പ്രാവുണ്ട്. നല്ലൊരു മഴ കഴിഞ്ഞ് നിക്കാം കേട്ടോ. നല്ലൊരു അത്യാവശ്യം അതാണ് സീറ്റൊക്കെ നഞ്ഞെടുക്കുന്നത്. അത്യാവശ്യം നല്ലൊരു മഴ ഒക്കെ കൊണ്ട് കുളിച്ചൊക്കെ നിക്കട്ടെ പ്രാവള്. കുറച്ച് പ്രാവുള്ളൂ, ബാക്കിയുള്ള കൂട്ടിലും പിന്നെ തെങ്ങുമ്പലൊക്കെ കേട്ടോ. കണ്ടില്ലേ കുറെ എണ്ണ ഇറങ്ങാൻ നോക്കുന്നുണ്ട്. നമ്മൾ അടിയിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പൊ കൂട്ടുകാരാ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ കൂട്ടുകാരാ ആദ്യവും ഉണ്ടല്ലേ, ആ റോഡ് കൂടെ ഇറങ്ങും കേട്ടോ. എങ്ങനെയാണ് ചെയ്യാ ഇപ്പൊ ഇറങ്ങും, കൂടുതലായിട്ട് കാണിച്ചില്ല. പിന്നെ ഇതാണ് നമ്മള് പ്രാവും കാലൊക്കെ. പിന്നെ നമ്മള് ഷോർട്ട് ചാനൽ ഏതായാലും ഇങ്ങനത്തെ വീഡിയോ ഇട്ടണമെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ രണ്ടും കൂടി വീഡിയോ ഇട്ടരാ. അപ്പൊ നിങ്ങളെ ഇതിനനുസരിച്ച് വീഡിയോ ഇട്ടരാ, എന്ത് വീഡിയോ ഇട്ടേ തീർച്ചയായും കമന്റ് ചെയ്താൽ മതി. പിന്നെ കുറെ നമ്മള് ഗപ്പീസിനെ കുറെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അത് പിടിച്ച് ഞാൻ പറഞ്ഞതാണ്, അതിൽ മീനുകാരെ കൊണ്ടുപോയിടുന്നു. അപ്പൊ ഞാൻ കുറെ കഴിഞ്ഞിട്ട് കാണിച്ചുതരാന്ന് വിചാരിച്ചേ. അപ്പൊ നിങ്ങൾക്ക് അതിനെ കുറിച്ച് വീഡിയോ കാര്യങ്ങൾ ഉണ്ടല്ലേ. ഒരു പ്രാവശ്യം ഓടി അടിച്ച് മറ്റേ മെയിൽ ഇങ്ങനെ നിക്കണല്ലേ, അതാട്ടെ മെയിൽ. മെയിലാവുമ്പോ അങ്ങനെ ഉണ്ടാവും കേട്ടോ, വേറെ പ്രാവ് ജോഡി അടിച്ചുമ്പോ വന്നിട്ട് കുറുകും അല്ലേല് അതിന്റെ അടുത്ത് വന്ന് ഇങ്ങനെ നിക്കും കേട്ടോ. അത് മെയിലാണിത്, നമ്മളൊരു പ്രാവിന്റെ പേരാട്ടോ. ഒരു വൈറ്റാണ് ഇത് മെയിൽ, മറ്റേ ഫീമെയിൽ ആട്ടോ. ഞാൻ രണ്ട് വൈറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് കണ്ട മനസ്സിലാവില്ല, അതായത് പുറത്തുള്ള ഒരാൾക്ക് നമ്മക്ക് വേഗം മനസ്സിലാവും കേട്ടോ. അപ്പൊ ഇതിനേക്കാൾ അടിപൊളി വീഡിയോ ആയിട്ടാണ് അവിടെ ജോഡി അടിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായും കമന്റ് ചെയ്യട്ടോ അഭിപ്രായം കാലൊക്കെ.